ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ നല്ല മറ്റുപടിക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സിമ്മാൻ്റെ ടെക്സ്റ്ററാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് തൊട്ട് ഒരു ബേസ് അടിക്കണം. ബേസ് നമ്മളിപ്പോൾ പ്രൈമറിൽ ബ്ലാക്ക് സ്റ്റോൺ കയറ്റി ഒരു ഗ്രേ ഷെയ്ഡാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ. പ്രൈമർ നല്ല ഉണങ്ങിയതിന് ശേഷം പ്രൈമർ ഒരു 400 പേപ്പറിന് ഫുള്ളായിട്ട് ചെമരൊന്ന് പിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചൊരു പിടുത്തം പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1/4 മാസ്കിൻ ടൈപ്പാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഈ സിമ്മാൻ്റെ ടെക്സ്റ്ററിന് വേണ്ടി ചെയ്യുന്നത്. ഇതുപോലൊരു ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ വേറെ മാർക്കറ്റിൽ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ ഒരു സാധനം അത്രയ്ക്ക് നല്ല കംഫർട്ടാണ് ചെയ്യാൻ എല്ലാത്തിനും. അതുപോലെ തന്നെ ഫസ്റ്റ് തൊട്ട് നമുക്ക് ആറഞ്ച് ബ്ലേഡിനാണ് ചെയ്യേണ്ടത്. ആറഞ്ച് ബ്ലേഡിന് ഫസ്റ്റ് തൊട്ട് ചെയ്താൽ ആ ഒരു ഫോഗൊക്കെ രണ്ടാമത്തെ തൊട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. പിന്നെ അതുപോലെ ഞാനിപ്പോൾ ഈ കളർ മിക്സ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് വൈറ്റ് കളറായിട്ടാണ് വരുന്നത്. അതിൽ ഞാനിപ്പോൾ ഒരു ബ്ലാക്കും പിന്നെ ഒരു ചെറിയൊരു ലൈറ്റ് ഐവറി ഷെയ്ഡും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ സ്റ്റോണും കൂടെ മിക്സ് ചെയ്താണ് ഈ ഒരു കളർ ഞാൻ ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഫസ്റ്റ് കോട്ട് ആയതാണ്. സെക്കൻഡ് കോട്ട് നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു 400 പേപ്പറിന് ഫുള്ളായിട്ട് ചെമരൊന്ന് പിടിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളെല്ലാം കിട്ടുകയുള്ളൂ. പിന്നെ ഞാൻ സെക്കൻഡ് കോട്ട് ചെയ്ത സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് കോട്ട് ചെയ്യാൻ 4-inch ബ്ലേഡാണ് ചെയ്യാൻ നല്ല ബെറ്ററായിട്ടുള്ളത്. കാരണം 4-inch ബ്ലേഡിന് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഫോഗും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. ഇതാണ് നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്തപ്പോഴുള്ള ആ ഒരു ഫിനിഷിങ് എന്ന് പറയുന്നത്. കണ്ടോ, ആ ഫോഗും കാര്യങ്ങളെല്ലാം പക്ക നല്ല കറക്റ്റായിട്ട് നല്ല എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. 4-inch ബ്ലേഡിന് തന്നെ നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു ഫോഗും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. സെക്കൻഡ് കോട്ട് ആയതിനു ശേഷം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 320 പേപ്പറിനാണ് പിടിക്കുന്നത്. ഇതിപ്പോൾ 320 പേപ്പർ പിടിക്കുന്നതായിരുന്നാലും നല്ല കടുപ്പിച്ച് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൈറ്റായിട്ട് മീതക്കുള്ള ഒന്ന് പിടിച്ചാൽ മാത്രം മതി. അപ്പോൾ പിടിക്കുമ്പോൾ തന്നെ ആ ഒരു ഫിനിഷിങ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ എല്ലാം നല്ല പൊടിയടിച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ക്ലിയർ എടുത്ത് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ചെയ്യുന്നത് വാട്ടർ ബേസ് ക്ലിയർ തന്നെയാണ്. അതും 6-inch ബ്ലേഡ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. Hold me close till I get up. Time is barely on our side. ഇതാണ് ക്ലിയർ ചെയ്ത് വരുമ്പോഴുള്ള ആ ഒരു എഫക്റ്റ്. ക്ലിയർ ചെയ്തിടവും ക്ലിയർ ചെയ്യാത്തടവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. അത് കഴിഞ്ഞ് നമ്മൾ ലൈനിൽ നമ്മൾ ഗോൾഡാണ് കൊടുക്കുന്നത്. ഗോൾഡ് കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് സൈഡും അങ്ങ് മാസ്ക് ടൈപ്പ് പൊട്ടിച്ചിട്ട് ചെയ്യുന്നത്.
ഇതാണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴുള്ള ആ ഒരു ഫോഗും കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമുക്ക് നേരിട്ട് കാണുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ആ ഒരു അതിൽ തൊടുമ്പോൾ തന്നെ നമ്മളെങ്ങനെ ഒരു ടെയിൽ എങ്ങനെയാണോ നമ്മളൊരു വാളിലൊടിച്ചിരിക്കുന്ന ടെയിൽ എങ്ങനെയാണോ ആ ഒരു മെത്തേഡിലാണ് ഈ ഒരു ടെക്സ്റ്ററിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരായിരുന്നാലും നമ്മളെ കോൺടാക്ട് ചെയ്യണം. നമ്മൾ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ബൈ.